വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ സൂപ്രണ്ടിനെ ഉപരോധിച്ച് DYFI. ലിഫ്റ്റ് പ്രവർത്തിക്കാത്തത് ഉൾപ്പെടെയുള്ള ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് DYFI പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആശുപത്രിയിൽ സൂപ്രണ്ട് വൈകിയെത്തുന്നതിനെതിരെയും പ്രതിഷേധം. തിരൂർ ജില്ലാ ആശുപത്രിയിൽ സൂപ്രണ്ടിനെ തേടിയെത്തിയ DYFI പ്രവർത്തകർ കണ്ടത് ഒഴിഞ്ഞ കസേര. അതോടെ ലേ സെക്രട്ടറിക്ക് മുന്നിലെത്തി. ആദ്യം പ്രതിഷേധം നടന്നത് ലേ സെക്രട്ടറിക്ക് മുന്നിൽ. ലിഫ്റ്റുകൾ പ്രവർത്തനരഹിതമായതിൽ പ്രതിഷേധിച്ചായിരുന്നു DYFI ബ്ലോക്ക് സെക്രട്ടറി പി സുമീത്, ശിവാനന്ദൻ, സൈനുൽ ആബിദ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെത്തിയത്. ലിഫ്റ്റേ ബന്ധപ്പെട്ടുകൊണ്ടില്ല, ഒരു സംവിധാനമില്ല. ഞങ്ങൾ താഴത്ത് വരണ സമയത്ത് തന്നെ ഞങ്ങൾ ലിഫ്റ്റിന്റെ അടുത്ത് പോയി നോക്കിയതാണ്. അപ്പൊ തന്നെ രോഗികൾ വന്നിട്ട് നമ്മളോട് പറയാണ് വലിയ ബുദ്ധിമുട്ടാണ്. അതെ, സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ധിക്കാരം കൊണ്ടാണ് പ്രവർത്തിക്കാത്തത് എന്ന രീതിയിലേക്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സമയം 12:00 ഇതുവരെ സൂപ്രണ്ട് 12:25 10 മുതൽ 5 വരെയാണ് സൂപ്രണ്ട് സമയം. അതായത് അപ്പുറത്തേക്ക് എന്താ എത്ര സമയം വേണ്ടി എടുക്കാം സ്കമ്മിക്ക് മറ്റും. നിർബന്ധമായും 10 മുതൽ 5 വരെയുള്ള സമയത്ത് തന്നെയാണ് ഓഫീസിനകത്ത് സൂപ്രണ്ടായിരിക്കണം, ഉണ്ടാവുന്നില്ല. പരാതികൾ ഇഷ്ടമാതിരി വന്നുകൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റ് കണ്ടില്ല, പ്രവർത്തിക്കാത്തതിനെ കുറിച്ച് വ്യാപകമായ പരാതി കൊണ്ടിരിക്കുകയാണ്. മാഡത്തിന് ഒപ്പിക്കുന്ന അത്യാവശ്യം പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അവരൊക്കെ എന്തെങ്കിലും മുകളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. ക്യാൻസർ ഉൾപ്പെടെയുള്ള വിഭാഗം മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെ പോവുക? മാഡം താഴത്തും മുന്നോട്ട് കീഴിപ്പിക്കുന്ന ഇതാ കഥച്ചു. ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാത്തത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാൻ ആശുപത്രി അധികൃതർക്കായില്ല. ലിഫ്റ്റില്ലാത്തതുമൂലം രോഗികൾ നേരിടുന്ന പ്രയാസങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു DYFI പ്രവർത്തകരുടെ പ്രതിഷേധം. ഇവയെല്ലാം കേട്ടിരുന്ന അധികൃതർക്ക് ലിഫ്റ്റ് എന്ന് പ്രവർത്തിപ്പിക്കാനാകുമെന്ന് ഉറപ്പു നൽകാനും സാധിച്ചില്ല. ഇതിനിടെ DMOയുമായി ഫോണിൽ സംസാരിച്ചും പ്രതിഷേധം അറിയിച്ചു. 12:30 ശേഷം സൂപ്രണ്ട് എത്തിയതോടെ പ്രവർത്തകർ സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് പ്രതിഷേധം മാറ്റി. സൂപ്രണ്ടിന് പിന്നാലെ പ്രതിഷേധക്കാരും മുറിയിൽ കടന്നു. DYFI പ്രതിഷേധത്തെ അലംഭാവത്തോടെയാണ് സൂപ്രണ്ട് നേരിട്ടത്. ചോദ്യങ്ങൾ കേട്ട ഭാവം പോലും നടിക്കാതെയായിരുന്നു സൂപ്രണ്ടിന്റെ ഇരുപ്പ്. ഇത് DYFI സംസ്ഥാന സമിതി അംഗം മുനീർ ചോദ്യം ചെയ്തിട്ടും സൂപ്രണ്ടിന് കുലുക്കമുണ്ടായില്ല. സ്ഥാപനത്തിന്റെ ഒരു മേധാവിയാണ്. നിങ്ങള് ഒരു ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ നിന്നാൽ എങ്ങനെ ശരിയാവുക? നിങ്ങളൊരു വലിയ സ്ഥാപനത്തിന്റെ മേധാവിയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് തിരൂർ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത്. കാരണം ഒരു യുവജന സംഘടന, DYFI പോലെയുള്ള ഒരു യുവജന സംഘടന എത്ര കാലം ഇങ്ങനെ കത്തിക്കുക? എന്നിട്ട് ഇവിടെ എല്ലാ ദിവസങ്ങളിലും പരാതിയാണ് ഇവിടുത്തെ സെപ്റ്റിക് ടാങ്ക് പ്രശ്നം. ഇവിടെ നിങ്ങളൊരു പൊതു, നിങ്ങളൊക്കെ ഇരിക്കുന്ന നല്ല, ഞാൻ നോക്കി നിങ്ങളൊക്കെ ഇരിക്കുന്ന വർക്ക് ചെയ്യണ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഡിസിപ്ലിനായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾ. ഞാൻ പോയി നോക്കില്ല അവിടെ എന്താ അവിടുത്തെ സ്ഥിതി, അവിടുത്തെ പൊതു പിന്നെ ടോയ്ലറ്റ് നിങ്ങളൊന്ന് പോയി നോക്ക്. ഒന്ന് പണി നടക്കുന്നു, ഒന്ന് പണി നടക്കുന്ന നടന്നിക്കട്ടെ. അതിന്റെ അപ്പുറത്തുള്ള സ്ഥിതി എന്താ, വെള്ളം കെട്ടി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ വലിയ ഇത് കിട്ടുന്ന രോഗം കിട്ടുന്ന സാഹചര്യമല്ലേ അവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ ഈ ലിഫ്റ്റ്, ഞങ്ങളൊരു സമരത്തിന് വന്നാൽ ഒരു മര്യാദ ഉണ്ടിരിക്കും. ശരി, ഓക്കെ, എന്താ വേണ്ടത്, ഇന്നതാണ് പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു പരിഹാരം കാണണം എന്നുള്ളതല്ല എന്ത് രീതി. അല്ലാതെ പിന്നെ ഒരു ധിക്കാർ ഭാവത്താൽ എനിക്കെന്തു ആകും എന്നുള്ള നിലയിലാണ് ഇവരിങ്ങനെ മിണ്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു പോവല്ലാതെ ഞങ്ങൾ ഇവിടെ നടക്കൂല. തുടർന്ന് മൊബൈലിൽ നോക്കിയിരുന്നതോടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധത്തിലേക്ക് കടന്നു. നിരന്തരമായി ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ടും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അധികാരികൾ MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് പ്രവർത്തിപ്പിക്കാൻ യാതൊരു നടപടിയും ഇവർ സ്വീകരിക്കുന്നില്ല. ലിഫ്റ്റ് മാത്രമല്ല, ഇവിടുത്തെ പൊതുജനങ്ങൾക്കുള്ള പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, പൊതു ടോയ്ലറ്റ് ഉണ്ട്.
ആ ടോയ്ലറ്റിൻ്റെ സ്ഥിതി തന്നെ ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ഇപ്പോൾ കുറച്ച് ടോയ്ലറ്റ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. എന്നാൽ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമാണ് ഞങ്ങൾ അവിടെ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സെപ്റ്റിക് ടാങ്ക്. ഇടക്കിടക്ക് നിറയും, എന്നിട്ട് അതിൻ്റെ മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകി തൊട്ടടുത്തുള്ള ക്യാൻറ്റീനിൽ വരെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇവിടെ കാണാം. അതിനേക്കാൾ ഏറെ രസമെന്ന് പറയുന്നത് ഇതിൻ്റെ മുഴുവൻ അധികാരിയായിട്ടുള്ള സൂപ്രണ്ട് 12 മണിക്ക് ശേഷമാണ് ഈ ഹോസ്പിറ്റലിൽ എത്തുക. ഇതിനു മുമ്പ് DYFI ഒരു സമരം നടത്തുകയുണ്ടായി, ഒരു മാർച്ച്, ഒരു പ്രതിഷേധ മാർച്ച് ജില്ലാ ആശുപത്രിയിലേക്ക് നടത്തി. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇത്തരത്തിൽ 12 മണിക്കും 12:30 മണിക്കുമൊക്കെ കയറി വരുന്ന സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ജീവനക്കാർ ആ നിലപാട് തിരുത്തണം. ഒരു 9 മണി 10 മണി സമയത്ത് കൃത്യമായി എത്തി ഇവിടുത്തെ ഈ പറയുന്ന ജീവനക്കാരെ മുഴുവൻ നിയന്ത്രിക്കേണ്ട സൂപ്രണ്ട് കയറി വരിക 12:45 12:30 ഇപ്പോൾ ഇന്ന് എത്തിയത്. ഞങ്ങളിവിടെ സമരവുമായി 11 മണിക്ക് എത്തിയപ്പോൾ ഇവിടുത്തെ സൂപ്രണ്ടില്ല. അങ്ങനെ ഇവിടുത്തെ അതിന് കീഴിലുള്ള ഉദ്യോഗസ്ഥയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഉറപ്പില്ലാതെ ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ കഴിയില്ലല്ലോ. 12:30 സൂപ്രണ്ട് വന്നു, ഞങ്ങൾ സൂപ്രണ്ടിൻ്റെ റൂമിൽ ചെന്നു ഈ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ സൂപ്രണ്ടിന് ധിക്കാരാണ്, DYFI-ക്കാരായിട്ടുള്ള ഈ പറയുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ അവിടെ ചെന്ന് ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ ഒരു പ്രശ്നമെന്നുള്ള നിലയിൽ സംസാരിക്കുന്നതിന് വേണ്ടി ഈ വിഷയത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ വേണ്ടി അവരെ എത്തി ചെന്നപ്പോൾ അവർക്ക് ഞങ്ങളോട് സംസാരിക്കാനില്ല അത്രേ. അവർക്ക് ധിക്കാരമായിട്ടില്ല. ഞങ്ങൾ സമരം നടക്കുന്ന സമയത്ത് പുച്ഛിച്ച് ചിരിക്കുകയാണ് അവർ ചെയ്തിരുന്നത്, സമരത്തെ കളിയാക്കിക്കൊണ്ടുള്ള ചിരിയായിരുന്നു. വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. Family Wedding Center.